ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറുപയർ കറിയാണ്. പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറി. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെറുപയർ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ഒരു കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ, കുതിർന്നിരിക്കുന്നത്. ഇത് തലേ ദിവസം തന്നെ ഇടണമെന്നില്ല, രാവിലെ തന്നെ പ്രഷർ കുക്കറിൽ വേവിച്ചാലും മതി. ഒരു രണ്ട് വിസിലടിച്ചിടണേയും വെന്ത് കിട്ടും. ഇത് ഞാൻ നേരത്തെ ഇട്ടതാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഉപ്പിടുക. ഇത് അടച്ചു വെച്ച് വേവിക്കുക. ആ സമയം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി, മൂന്ന് നാല് പച്ചമുളക്, രണ്ട് മൂന്ന് വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ, തക്കാളി. ഇത്രയും ചേർത്തത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരും. അപ്പോഴത്തേക്കും ചെറുപയർ വേവും. അരച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, അരച്ചു വെച്ചു. ഇനി അടുത്തത് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഒന്നിച്ച മതിയായിരുന്നു. മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. കറിവേപ്പില ഇതും കൂടെ കൂടി ഇതിനകത്തിട്ടു. അത് ഇതും ഒന്ന് അരച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ചെറുപയർ വെന്തോന്നോ ഇല്ല, വെന്ത് തുടങ്ങി. ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല, വെള്ളം പറ്റിയാൽ മതി. ചെറുപയർ നന്നായിട്ട് വെന്തു. ചെറുപയർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച മസാലക്കൂട്ട് ഇതിനകത്തിട്ടൊന്ന് വഴറ്റണം. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുക്. കുറച്ച് ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി കേട്ടോ. പിന്നെ ചുവന്ന മുളകും ഇതിനകത്ത് ചേർക്കുക. കറിവേപ്പില ഇടുക.
ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. പാലേക്ക് നന്നായിട്ട് മൂട്ടി ഇങ്ങനെ മൂക്കണം. എന്നാലാണ് കേട്ടോ കൊള്ളാമുള്ളൂ. ഇങ്ങനെ ഒരു 3 മിനിറ്റ് ഇങ്ങനെ ചെരിച്ച് വഴറ്റണം. എൻ്റെ പച്ചച്ചോവ എല്ലാം നന്നായിട്ട് മാറിയിട്ട് മാത്രമേ ചേർക്കാമുള്ളൂ. അരപ്പ് കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു. അല്ല പാകത്തിന് വെള്ളമായി. വെള്ളമൊക്കെ അവരവരുടെ ആവശ്യമനുസരിച്ച് ചേർത്തോളാം. പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണത്. ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നി ഇച്ചിരി. ഇതിനകത്തേക്ക് നമുക്ക് ടേസ്റ്റ് മേക്കറായ 1 സ്പൂൺ വെളിച്ചെണ്ണ. കുറച്ച് കറിവേപ്പിലയിൽ. ചെറുപയർ കറി റെഡി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.